ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മജീസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ സ്നാക്ക് റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് കൂടി പ്രസ് ചെയ്തോളൂ. എന്നാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഒരു 10 or 15 കാഷ്യൂനട്ടും കിസ്മിസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നേന്ത്രപ്പഴം ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വേവണം. ഇനി ഒരു തേങ്ങയുടെ പകുതി ചിരവ് ഇത് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 or 3 ഏലക്കായ പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി നേന്ത്രപ്പഴവും തേങ്ങയൊക്കെ ഒന്ന് വഴന്നു വരുന്നതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഗോതമ്പ് പൊടി കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 3 അച്ച് ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഒഴിക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ ഏലക്കായപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ കൂട്ട് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് തിക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ട്രേയിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ദാവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇഡ്ലി ചെമ്പിലോ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇഡ്ലി ചെമ്പിൻ്റെ തട്ട് ഞാൻ തിരിച്ചു വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ട്രൈ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1/30 മിനിറ്റ് വേവിച്ചെടുക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ സ്നാക്ക് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്തിയോ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ 5 or 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ സൈഡൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. അഥവാ വിട്ടു വന്നിട്ടില്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാനിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ദാ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസിന് വേണ്ടിയിട്ട് മജീസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയും വേണം. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.